വെടിക്കോപ്പുകള്‍ ഉപയോഗിക്കാന്‍ കഴിയാത്ത ഹിമാലയന്‍ മലനിരകളില്‍ ചൈനയുടെ അക്രമം അവസാനിപ്പിക്കാന്‍ പുതിയ ആയുധങ്ങളുമായി ഇന്ത്യന്‍ സൈന്യം. ത്രിശൂലം, സൂപ്പർ പഞ്ച്, ദണ്ഡ്, വജ്ര തുടങ്ങിയ ആയുധങ്ങളാണ് ഇന്ത്യന്‍ സൈന്യത്തിനായി ഉത്തർപ്രദേശിലെ സ്റ്റാർട്ടപ്പ് കമ്പനി വികസിപ്പിച്ചത്. കമ്പിവടികളും ടേസറുകളും ഉപയോഗിച്ചുള്ള ചൈനീസ് സൈന്യത്തിന്റെ ആക്രമണം പ്രതിരോധിക്കാനാണ് ഇന്ത്യന്‍ സൈന്യം പുതിയ ആയുധങ്ങൾ ശേഖരിക്കുന്നത്. ഗൽവാൻ വാലിയില്‍ ചൈനീസ് സൈന്യം കഴിഞ്ഞ വർഷം ഇന്ത്യന്‍ സൈനികരെ ഇത്തരത്തില്‍ ആക്രമിച്ചിരുന്നു. 20 സൈനികരാണ് ചൈനീസ് ആക്രമണത്തില്‍ വീരമൃത്യു വരിച്ചത്. നോയിഡയിലെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ അപാരിസ്റ്റോൺ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ത്രിശൂലം, സൂപ്പർ പഞ്ച്, ബന്ദ്ര, ദണ്ഡ്, വജ്ര തുടങ്ങിയ ആയുധങ്ങൾ നിർദ്ദേശിച്ചത്. ത്രിശൂലം ബാറ്ററിയിലാണ് പ്രവർത്തിക്കുക. ശത്രുക്കളെ പ്രഹരമേൽപ്പിക്കുന്ന ലോഹവടിയാണ് വജ്ര. ശത്രുക്കൾക്ക് ഇലക്ട്രിക് ഷോക്ക് നൽകാനും ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളുടെ ടയർ പഞ്ചറാക്കാനും സാധിക്കുന്ന ആയുധങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സൂപ്പർ പഞ്ച് വൈദ്യുത പ്രവഹിക്കുന്ന കയ്യൂറകളാണ്. 8 മണിക്കൂർ വരെ ചാർജ് ഉണ്ടാകും. വാട്ടർ പ്രൂഫുമാണ്. ചൈനയ്ക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ വികസിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് അപാരിസ്റ്റോൺ പ്രൈവറ്റ് ലിമിറ്റഡ് ചീഫ് ടെക്നോളജി ഓഫീസർ മോഹിത് കുമാർ പറഞ്ഞു. കമ്പനി വികസിപ്പിച്ച ആയുധങ്ങളുടെ ചിത്രങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ശത്രുക്കൾക്ക് ഇലക്ട്രിക് ഷോക്ക് നൽകുന്നതിന് വേണ്ടിയാണ് വജ്ര നിർമ്മിച്ചിരിക്കുന്നത്. ഒരറ്റത്ത് കൂർത്ത മുനയുള്ള മെറ്റൽ റോഡ് ടേസറാണിത്. ശത്രുക്കളെ ആക്രമിക്കാനും അവരുടെ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളുടെ ടയർ പഞ്ചറാക്കാനും വജ്ര ഉപയോഗപ്പെടുത്താം. അനുവദനീയമായ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന കറന്റ് ഉള്ളതിനാൽ ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാൻ സാധിക്കും എന്നതും ഈ ആയുധത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. നിരോധിത പ്രദേശങ്ങളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന എതിരാളിയുടെ വാഹനത്തെ തടയാനാണ് ത്രിശൂലം ഉപയോഗിക്കുന്നത്. വൈദ്യുതി പ്രസരിപ്പിക്കാൻ സാധിക്കുന്ന സാപ്പർ പഞ്ചാണ് ഈ ആയുധങ്ങളിലെല്ലാം മുന്നിൽ നിൽക്കുന്നത്. കൊടും തണുപ്പിൽ നിന്നും രക്ഷ നേടാനുള്ള ഗ്ലൗസുകളായി ഉപയോഗിക്കാൻ സാധിക്കുന്നവയാണ് സാപ്പർ പഞ്ചുകൾ. എന്നാൽ ശത്രു അടുത്തെത്തിയാൽ ഇവയെ ഇലക്ട്രിക് ഷോക്ക് നൽകുന്ന ടേസറുകളാക്കി മാറ്റാൻ സാധിക്കും. 2020 ജൂണിലാണ് അന്താരാഷ്ട്ര അതിർത്തി ലംഘിച്ചുകൊണ്ട് ചൈനീസ് പീപ്പിൾസ് ആർമി ഇന്ത്യൻ പ്രദേശത്തേക്ക് അതിക്രമിച്ചു കയറിയത്. കമ്പി ചുറ്റിയ വടികളും ടേസറുകളും ഉപയോഗിച്ച് പ്രാകൃതരായ രീതിയിലാണ് ചൈന അന്ന് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 20 ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. 45 ചൈനീസ് പട്ടാളക്കാർ മരിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സംഘർഷം നടക്കുന്ന ഇന്ത്യ ചൈന അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സേന. അരുണാചൽ പ്രദേശിലെ ചൈനയുമായുള്ള അതിർത്തി പ്രദേശത്ത് ഹെറോൺ ഡ്രോണുകൾ ഉൾപ്പെടെ വിന്യസിച്ചാണ് ഇന്ത്യൻ സേനയുടെ നിരീക്ഷണം. ധ്രുവ് ഹെലികോപ്റ്ററും അതിന്റെ സായുധ പതിപ്പായ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററായ രുദ്രയും ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ ചൈന അതിർത്തി പ്രദേശത്ത് പ്രകോപനം തീർക്കുന്ന ഇടപെടൽ നടത്തിവരികയാണ്. സുരക്ഷാ നിരീക്ഷണത്തിന്റെ നട്ടെല്ലായാണ് ഹെറോൺ ഡ്രോണുകളെ സേന കണക്കാക്കുന്നത്. ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച മീഡിയം ആൽറ്റിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻഡ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളാണിത്. 35,000 അടി ഉയരത്തിൽ ഇതിന് പറക്കാൻ സാധിക്കും. തുടർച്ചയായ ആകാശ ദൃശ്യങ്ങൾ താഴെയുള്ള കമാൻഡർമാർക്ക് നൽകും. അതിനനുസരിച്ച് താഴെ സേനയുടെ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാനാകും. ഒറ്റത്തവണ 52 മണിക്കൂർ വരെ പറക്കാൻ സാധിക്കുമെന്ന് ഇത് തെളിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യൻ കരസേനയുടെ അടുത്ത് 4 വ്യോമസേനയുടെ പക്കൽ 49 എണ്ണവും നാവികസേനയുടെ കൈവശം 16 ഹെറോൺ ഡ്രോണുകളും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. രാത്രിയിലും പകലും ഉപയോഗിക്കാവുന്ന ക്യാമറകൾ ഇതിനുണ്ട്. മോശം കാലാവസ്ഥയിലാണെങ്കിൽ പ്രദേശം മുഴുവൻ നിരീക്ഷിക്കാനാവുന്ന സിന്തറ്റിക് അപ്രേച്ചർ റഡാറും ഇതിനുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.